നമസ്കാരം മാപ്പ് മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അംഗനമായ പാടശേഖരത്തിലാണ്, പുഞ്ചക്കരിയിലാണ്. പുഞ്ചക്കരിയിൽ നമ്മൾ വെറുതെ വന്നതല്ല, വെള്ളായണി ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ദർശനമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയതെങ്കിലും നമ്മളിവിടുത്തെ പ്രകൃതി ഭംഗി കണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഈ മേഖലയിലോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ വളരെ അട്രാക്ഷനായിട്ട് തോന്നിയത് ഇവിടുത്തെ കള്ള് ഷാപ്പാണ്. കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമടിക്കാൻ പോയതെന്നായിരിക്കും എല്ലാവരും ഉദ്ദേശിക്കുന്നത്, പക്ഷേ അങ്ങനെയല്ല. അവിടെ നല്ല ഉഗ്രം ഫുഡ് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഫുഡെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ടേസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഹോട്ടലിൽ നിന്ന് കഴിക്കും പോലെയൊന്നുമല്ല, കാരണം വെച്ചാൽ ഇവിടെ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ അത് പ്രത്യേക രീതിയിലുള്ള എന്താ ഒരു അടിപൊളി നല്ല സൂപ്പർ ഫുഡായിരുന്നു. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസിയാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ മായം ചേർത്തൊന്നും അങ്ങനെയൊന്നുമില്ല, അന്നൊന്നും ഉണ്ടാക്കുന്ന ഫുഡാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടിയാണ് ഇവിടെ വന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ട് നമ്മൾ വണ്ടിയെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയത്. ഇങ്ങോട്ട് നോക്കിയേ, എന്താ ഒരു പോസിറ്റീവ് വൈബ് നോക്കിയേ, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട് ഏറ്റവും വലിയ ഒരു വിഷമകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഒരു വികസനവും ഇല്ലെന്നാണ്. റോഡെല്ലാം ആകെ മോശമായിട്ട് കിടന്ന് വെറും ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ലഡാക്കിലും അവിടെ ഇവിടെയൊക്കെ പോകണവർ ഇവിടെ വന്നാൽ മതി, ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനത്തെ രീതിയിലുള്ള ഓഫ് റോഡാണ്. ഒരു വികസനവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലം ടൂറിസ്റ്റ് സെൻ്ററായി മാറേണ്ട ഒരു വേറൊന്നുമില്ല. ഇവിടെ നല്ല സൈറ്റാണ്, നല്ല സീനറിയാണ്, നല്ല സൺറൈസ് കാണാം, നല്ല സൺസെറ്റ് കാണാം, എല്ലാം ഉണ്ട്. പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നില്ല, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ ഇന്ന് അപ്രതീക്ഷിതമായി ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വെറുതെ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് കരുതി. അപ്പോൾ പിന്നെ ഉത്സവമാണ്, അപ്പോൾ ഇവിടെ ഒന്ന് രാവിലെ ഒന്ന് ഇവിടെ കറങ്ങിയിട്ട് രാത്രി അവിടെ കയറി ക്ഷേത്രത്തിലൊന്ന് കയറിയിട്ട് പോകുന്ന കരുതി വന്നതാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഇവിടെ വികസനം എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര മാത്രം ഗതി കെട്ടിട്ടാണ് ഇവിടെ കിടക്കുന്നത്. റോഡെല്ലാം വന്നിട്ട് നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്നപ്പം വളരെ മോശമായിരുന്നു. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. ഇത്രയും നല്ലൊരു സ്ഥലത്തിന് എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് മുന്നിൽ ഭാവി മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ ഒരു ടൂറിസം വികസനത്തിൻ്റെ സാധ്യതകൾ മുന്നിൽ കണ്ട് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ വേറൊന്നുമില്ല, ഇവിടെ ഇപ്പം ഏകദേശം 6:00 ലൈറ്റ് പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളെ കൂടെ വന്നവരെയും കൂടെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോകാം. വേറെ ആരുമില്ല, നമ്മളെപ്പോഴും കൂടെ ഉള്ളവർ തന്നെയാണ്. നമുക്കൊന്ന് അവരെ കാണാം. നമ്മളിന്ന് കുറച്ച് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം, കുറച്ച് ദിവസത്തെ അല്ല കുറച്ച് മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയൊരു യാത്രയുമായി നമ്മൾ. അപ്പോൾ പുഞ്ചക്കരിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ എന്നും നമ്മുടെ കൂടെയുള്ള രണ്ട് കൂട്ടുകാരും ഉണ്ട്. ദാ ദാ പിന്നെ ഞാനും. അപ്രതീക്ഷിതമായിട്ട് പ്ലാൻ ചെയ്ത ഒരു യാത്രയാണ്, അതേ എപ്പോഴും സക്സസ് ആവാറുള്ളൂ. അപ്പോൾ എന്നുള്ളതുപോലെ തന്നെ നമ്മുടെ ഒപ്പം ഉള്ളത് ദ അഖിൽ ഗോപൻ, അഖിലെ ദാ വള്ളത്തിലിരിക്കുന്ന അനന്തു, പിന്നെ അങ്ങ് ദൂരെ കായൽ അടുത്താണെങ്കിൽ പിന്നെ വാ ഇതിപ്പോ ഞാൻ നിന്നെ പിടിക്കുന്നു, നീ എന്നെ പിടിക്കുന്നു. എന്ത് കേറി അത് ശരിയല്ല, നല്ല അടിപൊളി. എന്താ എനിക്ക് വെള്ളത്തിൽ കയറാൻ പറ്റൂല, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇപ്പൊ, മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പോയിന്ന് പറഞ്ഞില്ലേ, അതിൻ്റെതാണ്. ഇങ്ങനെ ഇരിക്കുക, എന്ത് സുഖമാണെന്നറിയണം, നല്ല അടിപൊളി രീതിയിലാണ്. ചുമ്മാ പറയണേ അഖിൽ കയറി നോക്കട്ടെ. ഏയ് ഇവിടെ ചവിട്ടിയാ മതിയോ? ഏ ഇവിടെ
ഇവിടെ ചവിട്ടി അതെയോ? ഇവിടെ അല്ലേ? എനിക്ക് പുതിയ വെള്ളമൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ വയ്യ. ഞാനിങ്ങനെ അയ്യോ ആട അയ്യോ സൂപ്പർ അല്ലേ? പക്ഷെ വെള്ളം കെട്ടിയിട്ടേക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. വെള്ളം അഴിച്ചോണ്ട് പോയാൽ ഇവിടെ ഉള്ളവന്മാർ തള്ളാക്കി കൊടുക്കും. വരുമ്പോ ഓടേണ്ടി വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ ലെന്തി ആയിരിക്കില്ല, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ എടുത്ത ഒരു ഷോർട്ട് വീഡിയോ ആണ്, ഒരു 5 മിനിറ്റ് താഴെയുള്ള ഒരു ചെറിയൊരു എപ്പിസോഡ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ചാനൽ ഇപ്പം അപ്ഡേഷൻ ഒന്നും ഇല്ലാതെ കിടക്കുകയാണ്. വേറെ ഒന്നുമല്ല, തിരക്കുകൾ കാരണമാണ്, നോക്കാൻ പോലും സമയമില്ല, അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പൊ നമ്മൾ പൂർവാധികം ഇതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു യാത്ര വരികയാണ്. അത് മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കും, എന്നാലും ഉറപ്പായിരുന്നില്ല, കാരണം അങ്ങനെയാണ് സാഹചര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ വെള്ളായണിയിലോട്ട് പോവുകയാണ്, അതായത് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ലൈറ്റ് തീരാറായി, ഇനിയിപ്പോൾ ഇരുട്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വികസനമാണ്, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല, മനസ്സിലായില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഇവിടെ നിന്ന് പോയാലേ പേടിക്കാതെ വീട്ടിൽ എത്താൻ പറ്റുള്ളൂ, കാരണം കുറേ ഉണ്ട് നടക്കാൻ. കാരണം അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക. അങ്ങ് ഇപ്പം 129 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, നമുക്കത് ഇങ്ങ് 1 മില്യൺ ആക്കണം, മനസ്സിലായില്ലേ? പക്ഷേ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വീഡിയോ വരണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കട്ടക്ക് കെട്ടേറ്റ് വരും. അപ്പോൾ മറ്റൊന്നുമില്ല, പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. പുഞ്ചക്കരി ഇവിടെ വിടാം. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us. And